ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അട്ടിപ്പൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഇവിടെ അമൃതം പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് അംഗനവാടികളിൽ നിന്ന് കിട്ടുന്ന ഒരു കുട്ടികൾക്ക് കിട്ടുന്ന ഒരു പൗഡറാണ്. അപ്പം ഞാനതുകൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പം ഞാൻ ഇവിടെ 1.5 കപ്പോളം വരുന്ന അമൃതം പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാനൊരു 1/4 കപ്പ് വരുന്ന പഞ്ചസാര പൊടിച്ചത് ചേർക്കാൻ പോവുകയാണ്. ഇത് ഓൾറെഡി മധുരം ഉണ്ട് ഇപ്പോൾ അമൃതം പൊടിക്ക്. അതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടമാകും. പിന്നെ അതിലോട്ട് ഞാൻ 1 teaspoon വരുന്ന ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് 1/4 teaspoon ബേക്കിംഗ് സോഡയും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് ഉടച്ച് നല്ലപോലെ ഒന്ന് ഈ പൗഡറൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വളരെ നല്ല ഒരു അടിപൊളി ഹെൽത്തി കേക്കാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും, കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ്. അപ്പം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് പാലൊഴിക്കണം. അപ്പം റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പാൽ തന്നെ നമുക്ക് ഇതിലൊഴിച്ച് കൊടുക്കാം. കുറച്ച് കുറച്ച് പാലൊഴിച്ച് വേണം നമുക്കിത് ഈ ഒന്ന് ബാറ്റർ റെഡിയാക്കിയെടുക്കാൻ. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ച് പാലൊഴിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് എഗ്ഗ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഓയിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പം എഗ്ഗ് കഴിക്കാത്തവർക്ക് ഈ ഒരു മെത്തേഡിൽ ഒരു കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ എഗ്ഗില്ല, ഓയിലില്ല എങ്കിലൊക്കെ നമുക്ക് ഈ ഒരു സ്നാക്സ് ആയിട്ട് നമുക്ക് ഈവനിങ് കേക്ക് ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്ക്. അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പം എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വാനില എസൻസ് ആഡ് ചെയ്യുന്നത്. അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ഈ ബാറ്റർ മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് ഈ വിസ്കും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ മതി നമുക്കിതൊന്ന് ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. നല്ലൊരു സ്മൂത്തായ ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമുക്ക്. നമുക്ക് ഈ ബാറ്റർ മാറ്റി വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്യാനായിട്ടുള്ള പാത്രം നമുക്കൊന്ന് ഓയിലൊക്കെ ഒന്ന് തടവി ഫ്രീസ് ചെയ്തെടുക്കാം. സ്വല്പം ഓയിലോ അല്ലെങ്കിൽ ഗീയോ ഒന്ന് ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. നമ്മുടെ ഓയിൽ തേച്ച് എല്ലാ ഭാഗത്തും തേച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി, നമുക്ക് പെട്ടെന്ന് വിട്ട് പോരാൻ വേണ്ടി മാത്രം. അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടിക്കൊടുക്കണം. കേക്ക് നല്ലപോലെ ഒന്ന് തട്ടിക്കൊടുത്ത് നമ്മുടെ ഈ ബബിൾസൊക്കെ ഒന്ന് പോയി നല്ല ലെവലായിട്ട് കിട്ടും നമ്മുടെ കേക്ക്. പിന്നെ പ്രീഹീറ്റ് ചെയ്ത് 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്ന പാത്രം അതിന് മുകളിലോട്ട് നമ്മുടെ കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം. പിന്നെ മൂടി വെച്ച് നമുക്കൊരു 30 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള കേക്കാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സോഫ്റ്റും കൂടിയാണ് ഈ ഒരു കേക്ക്. അപ്പം ട്രൈ ചെയ്തിട്ട് കമൻസൊക്കെ അറിയിക്കണം.
വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ എല്ലാവരും ചെയ്തു കൊടുക്കണം. അപ്പോൾ എൻ്റെ ഈ കേക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കേ, നാളെ വേറൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കേ, താങ്ക് യു ഫോർ വാച്ചിങ്.